മറ്റേ വാർത്തകളിലേക്ക് പോയാൽ ഗവർണറുമായുള്ള പോരിനിടെ കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ ബി സി എ തെരഞ്ഞെടുക്കാൻ സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നിയോഗിക്കണമെന്ന ഗവർണറുടെ അന്ത്യശാസനവും ഇതിന്മേലുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയാകും. സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നിയോഗിക്കണമെന്ന ആവശ്യം നടപ്പാക്കാത്ത സർവകലാശാല നിലപാടിൽ കടുത്ത അതൃപ്തിയുള്ള ഗവർണർ പുതിയ ബി സി എ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. സെനറ്റ് പ്രതിനിധി വൈകിയതിനെ തുടർന്ന് യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധികളെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുതിയ വി സി എ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രൂപം നൽകിയിരുന്നത്. ഇതിനു പിന്നാലെയാണ് സെനറ്റ് പ്രതിനിധിയെ ഈ മാസം 26 മുൻപ് നാമനിർദ്ദേശം ചെയ്യണമെന്ന് കേരള വി സിയോട് ഗവർണർ നിർദ്ദേശിച്ചിരുന്നത്. വീണ്ടും സെനറ്റ് യോഗം ചേരാൻ കഴിയില്ലെന്ന നിലപാടാണ് വി സി ഗവർണറെ അറിയിച്ചത്. ഏകപക്ഷീയമായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെ പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ വീണ്ടും ഒരു സെനറ്റ് യോഗം വിളി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആവൂക്കുന്നതിൽ പ്രസക്തിയില്ലെന്നും വി സി മറുപടി നൽകിയിരുന്നു. എന്നാൽ വി സിയുടെ മറുപടിയിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഇതിനിടയിലാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുന്നത്. ഗവർണറുടെ നിർദ്ദേശത്തിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയാകും. അതേസമയം സെനറ്റ് പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്തില്ലെങ്കിലും പുതിയ വി സി എ കണ്ടെത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് രാജ്ഭവൻ. വി സി നിയമനത്തിനുള്ള ആദ്യപടിയായി അപേക്ഷകളും നോമിനേഷനുകളും സ്വീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സെർച്ച് കമ്മിറ്റി കൺവീനർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത മാസം കാലാവധി അവസാനിക്കുന്ന സെർച്ച് കമ്മിറ്റി ആവശ്യമെങ്കിൽ ഒരു മാസത്തേക്ക് കൂടി ഗവർണർക്ക് നീട്ടാം. അടുത്ത മാസം 24 നിലവിലെ വൈസ് ചാൻസലറായ വി പി മഹാദേവൻ പിള്ളയുടെ കാലാവധി അവസാനിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.